ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അങ്ങനെ ഞങ്ങൾ കന്യാകുമാരിയിലെത്തിയിരിക്കുകയാണ്. കന്യാകുമാരി എല്ലാവർക്കും അറിയാം, വളരെ പേര് കേട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അത് കേരളത്തോട് അടുത്ത് കിടക്കുന്ന ജില്ലയുമാണ്. കന്യാകുമാരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? വിവേകാനന്ദ പാറയും അവിടെയുള്ള അമ്പലവും തിരുവള്ളുവർ പ്രതിമയുമാണ് ഓർമ്മ വരിക. നമസ്കാരം, ഞാൻ ഷാജി പി ഡി. വ്യൂസ് ഓൺ വീൽസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് ഈ പാസേജ്, നല്ല ധാരാളം വിളിച്ചുകൊണ്ട് നല്ല രസമുണ്ട്. ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. ജഗന്നാഥ് സിംഗിനെ മുമ്പിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് എടുക്കാനായിട്ട്. ഷാബിൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പോയി. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ പാർക്കിംഗ് ഗ്രൗണ്ടിലൂടെയാണ് ബോട്ടിലേക്ക് പോവുക. ഉണ്ടോ, നല്ല വിശാലമായി കിടക്കുകയാണ് കടൽ. ധാരാളം ബോട്ടുകളും വള്ളങ്ങളും തോണികളും ഒക്കെ ഉണ്ട്. വളരെ കളർഫുള്ളായ സംഭവങ്ങളാണ് ഇത്. ഇവിടെയാണ് കാർ പാർക്കിംഗ് ഉള്ളത്. ഇവിടെ നിന്ന് ഞങ്ങൾ ഒന്നിച്ച് ബോട്ട് കയറാനായിട്ട് പോവുകയാണ്. ബോട്ടുകളൊക്കെ നല്ല പഴക്കം ചെന്നാണ്. തുരുമ്പ് പിടിച്ച ബോട്ടുകളൊക്കെ കാണാനുണ്ട്. എല്ലാം തുരുമ്പ് പിടിച്ച തന്നെയാണ്. ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ബോട്ടിലേക്ക് കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ ചെറിയൊരു കപ്പലാണിത്. ഇതിനെ കണ്ടോ, ജനല് വാതിലൊക്കെ കണ്ടില്ലേ, ചെറിയ കപ്പലാണ്. ഇവിടുത്തെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ളതായിരിക്കും ഇത്. നമുക്ക് പോകേണ്ടത് ബോട്ടാണ്, കവേഡ് ബോട്ടാണ്. അതാണ് ബാക്കിലുള്ളത്. ഇതാണ് ഞങ്ങൾ കയറാനുള്ള ബോട്ട്. ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. അവിടെ യാത്രക്കാരെ പ്രതീക്ഷ കിടക്കുകയാണ്. അതിനകത്ത് കുറേ യാത്രക്കാരുണ്ട്. സീറ്റ് ഫുള്ളായെങ്കിൽ മാത്രമാണ് വണ്ടി എടുക്കുകയുള്ളൂ. ഇപ്പോൾ സീറ്റൊക്കെ കാലിയാണ്, പക്ഷേ കുറച്ച് കഴിഞ്ഞത്തേനും ആളുകളൊക്കെ വരും. ബോട്ടിൽ ഭയങ്കര ചൂടാണ്. ആളുകൾ ഫുള്ളാകുന്നിടം വരെ ഇവിടെ ഇരിക്കണം. അപ്പോൾ അത് തന്നെ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ വിയർത്ത് ഒട്ടിയിട്ടുണ്ടാകും ഈ ലൈഫ് ജാക്കറ്റ്. പല ആളുകൾ ഉപയോഗിച്ചല്ലേ, അതുകൊണ്ട് ശരിക്കും അറപ്പ് തോന്നുന്നുണ്ട് അത് ഉപയോഗിക്കാനായിട്ട്. പക്ഷെ കടലും അതിൻ്റെ മനോഹാരിതയെ കാണുമ്പം ഇതെല്ലാം മറന്നു പോവാണ്. ചൂട് ഭയങ്കര കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് പുറപ്പെട്ടു. ഭയങ്കര അതിശക്തമായിട്ട് തിരമാല അടിക്കുന്നുണ്ട്. അതിനെ കീറി മുറിച്ചുകൊണ്ട് ആണ് പോകുന്നത്. ദൂരെ ഒരു കപ്പൽ വരുന്നുമുണ്ട്. എന്തേ, ഇവിടെ ഭക്ഷണമൊന്നും കിട്ടുകയില്ല. എവിടെ ചെന്നാലൊന്നും എനിക്ക് ഭക്ഷണത്തിൻ്റെ വിചാരം മാത്രമേ ഉള്ളൂ. കാര്യം എനിക്കും വിശക്കുന്നുണ്ട് കേട്ടോ. വെള്ളം നിരക്ക് അത്ര ശക്തമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ബോട്ടിറങ്ങി ഇങ്ങനെ കരയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവേകാനന്ദ പാറയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമാണ് ഇതിൻ്റെ നിർമ്മിതികളൊക്കെ കാണാനായിട്ട്. ഒന്നാമത് ഇവിടുത്തെ ചൂട് വളരെ അസഹനീയമാണ്. അതുപോലെ ഈ പാറപ്പുറത്താണല്ലോ ഇതുണ്ടാക്കിയിരിക്കുന്നത്. പാറ കട്ട് ചെയ്തിട്ടാണല്ലോ ഈ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പാറയിൽ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ അത് ചുട്ട് പഴുത്തിരിക്കും. അപ്പോൾ അതിലെ നമുക്ക് നടക്കാൻ പറ്റില്ല. നമുക്ക് ചെരുപ്പ് ഇവിടെ ഉപയോഗിക്കാനും പറ്റില്ല. ഇപ്പോൾ ഈ വൈറ്റ് പെയിൻ്റ് അടിച്ചിരിക്കുന്നുണ്ട്, എപ്പോക്സി അടിച്ചിരിക്കുകയാണ്. അതിലൂടെ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. ഭയങ്കര അതിശയമാണ്. അതിലേ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഒട്ടും ചൂടുണ്ടാകില്ല. അവിടുന്നെങ്ങാൻ കാല് മാറി ആ പാറപ്പുറത്ത് കൊണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ കാല് പൊള്ളിപ്പോകുന്ന ചൂടാണ്. അപ്പോൾ ആളുകൾ നടക്കേണ്ട വഴിയിലെല്ലാം മുഴുവനായിട്ട് ഈ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ആളുകൾ അതിലൂടെ മാത്രമാണ് നടക്കുക. ഇത് കണ്ടോ, ക്ഷേത്രം കാണാൻ നല്ല രസമുണ്ട്. വിവേകാനന്ദ പാറയുള്ളത് കടലിൻ്റെ നടുക്ക് ഒരു ഐലൻഡിലാണ്. ഐലൻഡ് എന്ന് പറഞ്ഞാൽ പാറയുടെ ഒരു ദ്വീപാണ്. പാറ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ അതിന് ചുറ്റിലും സമുദ്രമാണ്. ഭയങ്കര ആർത്തലച്ചാണ് തിരമാലകൾ അടിക്കുന്നത്. അടിച്ച് പതഞ്ഞ് പോകുന്നുണ്ട്. അതിഭയങ്കരമായ ഹുങ്കാരത്തോട് കൂടിയിട്ടുള്ള കാറ്റുമാണ് അവിടെയുള്ളത്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്. എല്ലാവരും വെയിൽ കൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് കന്യാകുമാരി. പേര് കേട്ട വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. കേരളത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ജില്ലയുമാണ് ഇത്. കന്യാകുമാരി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വിവേകാനന്ദ പാറയും അമ്പലവും തിരുവള്ളൂർ പ്രതിമയുമാണ് ഓർമ്മ വരിക. കൂടാതെ ഉദയാസ്തമയങ്ങൾ കാണുന്നതിനുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥലവും കന്യാകുമാരി തന്നെയാണ്.
അര കിലോമീറ്റർ ദൂരത്തിൽ നമ്മൾ ബോട്ട് യാത്ര ചെയ്തിട്ട് വേണം അവിടെ എത്താനായിട്ട്. ഒരിക്കൽ പോയിട്ടുള്ള ആളുകൾ ഒരിക്കലും മറക്കരുത്. കുറച്ച് ഭയാനകമായൊരു കാഴ്ചയാണത്, അല്ലെങ്കിൽ ഒരു അനുഭവമാണത്. നമ്മുടെ ബോട്ട് എടുത്തിട്ട് അടിച്ചാണ് പോവുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഈ ജില്ല തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. തമിഴ് സംസാരിക്കുന്ന ഭൂരിപക്ഷം ജനങ്ങളും ഒന്നിക്കണമെന്ന നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് 1956 തിരുവനന്തപുരം ജില്ലയിലെ 8 താലൂക്കുകളിൽ 4 വേർപെടുത്തി കന്യാകുമാരി എന്ന പുതിയ ജില്ല രൂപീകരിച്ചു. അതുവരെ ഈ ഏരിയ, ഈ 4 ജില്ലകൾ തമിഴ് സംസാരിക്കുന്ന ആളുകളടങ്ങുന്ന ഈ ഏരിയയെ കേപ്പ് കൊമോറിൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കടലിൽ നിന്ന് സൂര്യോദയവും അസ്തമയവും കാണാൻ കഴിയുന്ന ഭൂമിയിലെ ഒരേ ഒരു സ്ഥലമാണ് കന്യാകുമാരി. അതുകൊണ്ട് തന്നെ കന്യാകുമാരി ലോകപ്രശസ്തമാണ്. സാധാരണഗതിയിൽ നമുക്ക് സൂര്യൻ്റെ അസ്തമയം മാത്രം അല്ലെങ്കിൽ ഉദയം മാത്രമായിരിക്കും കടലിൽ നിന്ന് കാണാൻ പറ്റുക. ഇത് കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് കടലിൽ നിന്ന് തന്നെ രണ്ട് സൈഡിൽ നിന്നും ഉദയവും അസ്തമയവും കാണാൻ പറ്റും. പൗർണമി ദിനത്തിൽ ഒരേ സമയം സൂര്യാസ്തമയത്തിൻ്റെയും ചന്ദ്ര ഉദയത്തിൻ്റെയും രണ്ട് ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക സ്ഥലമാണ് കന്യാകുമാരി. കന്യാകുമാരിയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം വിവേകാനന്ദ പാറയാണ്. അത് കരയിൽ നിന്നും 500 മീറ്റർ അകലെ ആണ് ഉള്ളത്. അവിടെ രണ്ട് വലിയ പാറകളുണ്ട്, രണ്ട് വലിയ അയലിൻ്റെ ദ്വീപ് പോലെയുള്ള പാറകൾ. അതിൽ ഒന്നിലാണ് വിവേകാനന്ദ പാറ നിലകൊള്ളുന്നത്. രണ്ടാമത്തത് മറ്റൊരു അത്ഭുതമാണ്, തിരുവള്ളുവർ പ്രതിമ. പ്രശസ്തനായ ഒരു തമിഴ് കവിയും തത്വ ചിന്തകനുമായിരുന്നു തിരുവള്ളുവർ. തിരുക്കുറൾ എന്ന മഹാഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് അദ്ദേഹം. കന്യാകുമാരി തീരത്ത് നിന്ന് 400 മീറ്റർ അകലെയുള്ള ഒരു ചെറിയ ദ്വീപ് പോലുള്ള വലിയ പാറയുടെ മുകളിലാണ് തിരുവള്ളുവരുടെ സ്മാരകമുള്ളത്. 133 അടിയാണ് ഇതിൻ്റെ ഉയരം. ഏകദേശം 13 നില കെട്ടിടത്തിൻ്റെ ഉയരം. തിരുക്കുറൾ എന്ന ഗ്രന്ഥത്തിൽ 38 അധ്യായങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിമ നിൽക്കുന്ന പീഠത്തിന് 38 അടി നീളമാണുള്ളത്. പ്രതിമയ്ക്ക് തിരുക്കുറളിലുള്ള മറ്റ് ചില സംഖ്യകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉയരമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വിവേകാനന്ദ പാറയും അതുപോലെ ഈ തിരുവള്ളുവർ പ്രതിമയും കണ്ടു പോരുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. കാരണം ആദ്യമേ ബോട്ട് വിവേകാനന്ദ പാറയിലേക്ക് എടുക്കും. അവിടെ ഏകദേശം 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ബോട്ട് വരിക. അടുത്ത ബോട്ട് വന്നു കഴിയുമ്പോൾ ആ ബോട്ട് അവിടുന്ന് നേരെ തിരുവള്ളുവർ പ്രതിമയുടെ അടുത്തേക്ക് പോകും. അവിടെ ആളെ ഇറക്കിയിട്ട് ആ ബോട്ട് തിരിച്ച് കരയിലേക്ക് വരും. എന്നിട്ട് അടുത്ത ബോട്ട് ചെന്ന് കഴിയുമ്പം ആണ് അവിടുന്ന് കുറേ ആളുകൾ കയറുക. അപ്പം ധാരാളം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രമാണ് ഇവിടെ പോകാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റിയില്ല. ഉണ്ടോ, എന്ത് രസമാണ് കടലും അതിൻ്റെ ഭാഗങ്ങളും എല്ലാം കാണുവാനായിട്ട്. അപ്പോൾ കത്തുന്ന ചൂടാണിവിടെ. ആ ചൂട് സഹിച്ച് ഞങ്ങളിതെല്ലാം കണ്ടു. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഇന്ന് കന്യാകുമാരിയോട് ഇവിടെ പറയുകയാണ്. ഇനി അടുത്ത ദിവസം പുതിയ ഒരു സ്ഥലവും അവിടുത്തെ വിശേഷങ്ങളുമായി വരാം. ഞാൻ ഷാജി PD കോഴിക്കോട്.